ഏവർക്കും നമസ്കാരം. കുമാരി ഭദ്ര രാജീവ് തൃശൂരിലെ പെരുവനം ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ഒരു മോഹിനിയാട്ടം ഉപാസകയാണ്. തൻ്റെ 7 വയസ്സിൽ മോഹിനിയാട്ടം അഭ്യസിച്ചു തുടങ്ങിയ ഭദ്രയുടെ ആദ്യ ഗുരു ഇരിഞ്ഞാലക്കുടയിലെ ശ്രീമതി മീനാക്ഷി മേനോനാണ്. തുടർന്ന് മുംബൈയിലുള്ള മോഹിനിയാട്ടത്തിൻ്റെ ആചാര്യയായ യശശരീരയായ പത്മഭൂഷൺ ശ്രീമതി ഡോക്ടർ കനക്രലയുടെ നളന്ദ നൃത്യകലാ മഹാവിദ്യാലയത്തിൽ നിന്നും മോഹിനിയാട്ടത്തിൽ ബിരുദം പൂർത്തീകരിച്ചു. ഇപ്പോൾ ഗുരു ശ്രീ കലാമണ്ഡലം ഗോപാലകൃഷ്ണൻ സാറിൻ്റെ കീഴിൽ തൻ്റെ മോഹിനിയാട്ട പഠനം തുടരുന്നു. ഇതിനു പുറമെ ഔറംഗബാദിലെ പ്രസിദ്ധ കഥക് ഒഡീസി നർത്തകിയായ ഗുരു പാർവതി ദത്തയുടെ കീഴിൽ മഹാകവി ഗുരുകുൽ എന്ന നൃത്യവിദ്യാലയത്തിൽ നിന്ന് കഥകിൽ ഡിപ്ലോമയും നേടിയിട്ടുണ്ട്. നൃത്യത്തിലെ അഭിനയ സാധ്യതകൾക്ക് കൂടുതൽ മിഴിവേകാനായി ഭദ്ര പ്രസിദ്ധ കഥകളി ആചാര്യൻ ശ്രീ കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ ആശാന്റെ കീഴിൽ കഥകളി അഭ്യാസവും ചെയ്തു വരുന്നു. ആദ്യമായി ഒരു ഗണപതി സ്തുതിയാണ് ഈ വേദിയിൽ അരങ്ങേറുന്നത്. അഠാന രാഗത്തിലും ആദി താളത്തിലും ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഈ ഇനത്തിൽ ശിവഭഗവാന്റെ ചുറ്റും കുസൃതിയോടെ കളിച്ചു നടക്കുന്ന ഗണപതി ഭഗവാനെയാണ് അവതരിപ്പിക്കുന്നത്. ശിവഭഗവാന്റെ ജടയിലൂടെ ഒഴുകുന്ന ഗംഗാജലം കാണുമ്പോൾ അത് പാലാണെന്ന് തെറ്റിദ്ധരിച്ച് എടുത്ത് കുടിക്കാൻ ശ്രമിക്കുന്നു. അതുപോലെ കുഴച്ചു വെച്ചിരിക്കുന്ന ഭസ്മം കാണുമ്പോൾ അത് അപ്പമാണെന്ന് തെറ്റിദ്ധരിച്ച് അതെടുത്ത് കഴിക്കാനുമൊക്കെ കുസൃതിക്കാരനായ ഈ ഗണപതി ഭഗവാൻ ശ്രമിക്കുന്നു. പത്മഭൂഷൺ ശ്രീ കാവാലം നാരായണ പണിക്കർ രചിച്ച ഈ ഗണപതി സ്തുതിക്ക് ചുവടുകൾ ചിട്ടപ്പെടുത്തിയത് പത്മഭൂഷൺ ശ്രീമതി ഡോക്ടർ കനക്രലെ. പക്കമേളം, നട്ടുവാങ്കം, കലാശ്രീ കലാമണ്ഡലം സി ഗോപാലകൃഷ്ണൻ, പാട്ട് കലാശ്രീ കലാമണ്ഡലം MS ഗിരീശൻ, ഇടയ്ക്ക പി നന്ദകുമാർ ഇരിഞ്ഞാലക്കുട, മൃദംഗം കലാമണ്ഡലം ഷൈജു, വീണ പ്രൊഫസർ വി സൗന്ദരരാജൻ, പുല്ലാങ്കുഴൽ ഗിന്നസ് മുരളി നാരായണൻ, തൃശൂർ. ഗംഗ
ഗഹരൽ മുടി ചടയിലേ വിരവിൽ മീന ചൂടൻ വിരവി ചൂടൽ ഉരകൽ മുടിച്ചടയിലേ ഗംഗ ഉരകൽ മുടിച്ചടയിലേ ഗംഗ ഉരകൽ മുടിച്ചടയിലേ ഗംഗ ഉരകൽ മുടിച്ചടയിലേ ഗംഗ കരത്തിനാൽ മൂക്കിൽ വലിച്ചിടുമുമ്മി ഗണനാഥ കരത്തിനാൽ മൂക്കിൽ വലിച്ചിടുമുള്ളി ഗണനാഥ തൃക്കാൽ വണങ്ങുന്നു ഗണനാഥ തൃക്കാൽ വണങ്ങ ി കുടവയറ കൊടുമല ഗണപതി തക കരീതഴകിയ കുത്തരി കൂട്ടവയറ കൊടുമല ഗണപതി തക കരീതേൻ കുക്കും തേൻ തേ കുത്തേൻ കുക്കൂത്തരുതേൻ കുക്കും തരി കിട കിടത്തി കൂടണ്ണം കിടതി കുഖണ്ണം ദൃഢവെള്ളം കണ്ണും തേങ്കും തേൻ തേക്കുര തേങ്കു തരി കിട്ട കിടതികുകണ്ണം കിടതികുകണ്ണം ദൃഢവെള്ളം കണ്ണം പുരഹരൻ മുടി ചടയിലേ ഗംഗ പുരഹരൻ മുടി ചടയിലേ ഗംഗ ഹരനുടെ നെറ്റി തിരു കണ്ണിൽ കൊണ്ടേ 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 വരിനെല്ലിൻ മണിവിരവോടെ ഒരു പൊരെ ഒരു പൊരെന്നൊക്കെ പൊരിച്ചിടുന്നുണ്ടി ഗണനാഥ വരിനെല്ലിൻ മണിവിരവോടെ ഒരു പൊരെ ഒരു പൊരെന്നൊക്കെ പൊരിച്ചിടുന്നുണ്ടി ഗണനാഥ വണങ്ങുന്നേ ഗണനാഥ തൃക്കാൽ വണങ്ങുന്നേ അഴകിയ കുത്തരി കുടവയറ കൊടുമല ഗണപതി തക കരീത അഴകിയ കുത്തരി കുട്ടവയറ കൊടുമല ഗണപതി തക തരീത തേൻ കുക്കും തേൻ തേൻ കുക്കു പത്തേൻ കുക്കു തകൃതേൻ കുക്കും തരി കിട്ട കിടതി കുഖണ്ണം കിടതി കുഖണ്ണം ദൃഢണ്ണം ഖണ്ണം തേൻ കുക്കും തേൻ തേൻ കുക്കു പത്തേൻ കുക്കു തകൃതേൻ കുക്കും തരി കിട കിടതി കുഖണ്ണം കിടത്തി കുഖണ്ണം ദൃഢണ്ണം ഖണ്ണം ഹരൻ മുടി ചടയിലേ ഗംഗ പുര ഹരൻ മുടി ചടയിലേ ഗംഗ വലിയൊരപ്പം വാർക്കണമെന്നു ചൊല്ലി വലിയൊരപ്പം വാർക്കണമെന്നു ചൊല്ലി
ഈയൊരപ്പം വാർക്കണമെന്നു ചൊല്ല, വലിയൊരപ്പം വാർക്കണമെന്നു ചൊല്ലി. വെളുവിളെ ചാമ്പൽ കുഴച്ചിട്ട്, വെളുവിളെ ചാമ്പൽ കുഴച്ചിട്ട് അലികളും പറഞ്ഞരികെ പൂവിടും ഗണനാദാ, അലികളും പറഞ്ഞരികെ പൂവിടും ഗണനാദാ. വണങ്ങും നേ അഴകിയ കുത്തരു കൂട വയറാ കൊടുമല ഗണപതി തകതരീതാ, അഴകിയ കുത്തരി കൂട വയറാ കൊടുമല ഗണപതി തകതരീതാ, തേൻ കുത്തും തേൻ തേൻ കുക്കു കത്തേൻ കുക്കു കതൃതേൻ കുക്കും തരി കിട്ട കിടതി കുഖണ്ണം കിടതി കുഖണ്ണം ദൃഹണ്ണം കണ്ണം തേൻ കുക്കും തേൻ തേൻ കുക്കൂതേ കുക്കു തകൃതേൻ കുക്കും തരി കിട്ടതി കുഖണ്ണം കിട്ടത്തി കുഖണ്ണം ദൃഹണ്ണം കണ്ണം പുര ഹരൻ മുട്ടി ചടകിലേ ഗംഗ പുരഹരൽ മുടി ചടയിലെ ഗംഗ പുരഹരൽ മുടി ചടയിലെ ഗംഗ. അടുത്തതായി അഷ്ടനായിക എന്ന ഇനമാണ് വേദിയിൽ അവതരിപ്പിക്കുന്നത്. ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിൽ നായികമാരെ എട്ടായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. വാസകസജ്ജിത, വിരഹോത്ഖണ്ഠിത, സ്വാധീനഭർതൃക, കലഹാന്തരിത, ഖണ്ഠിത, വിപ്രലബ്ധ, പ്രോഷിതഭർതൃക, പിന്നെ അഭിസാരിക. നായികയും നായകനും തമ്മിലുള്ള അവസ്ഥാവിശേഷത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു തരംതിരിവ്. ഇന്ന് ഇവിടെ നാല് നായികമാരെയാണ് ഭദ്ര അവതരിപ്പിക്കാൻ പോകുന്നത്. ആദ്യമായി വാസകസജ്ജിത. മുറി അലങ്കരിച്ചും വളയും മാലയുമൊക്കെ അണിഞ്ഞും കേശം അലങ്കരിച്ചും തൻ്റെ ശയനമുറിയെല്ലാം സജ്ജീകരിച്ചും നായകൻ്റെ വരവിനായി കാത്തിരിക്കുന്ന നായികയാണ് വാസകസജ്ജിത. നാട്യശാസ്ത്രത്തിലെ ഉചിതേ വാസകേ യാതു രതി സംഭോഗ ലാലസ എന്ന ഖമാസ് രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ശ്ലോകത്തെ ആധാരമാക്കിയാണ് വാസകസജ്ജിതയെ ഇവിടെ അവതരിപ്പിക്കുന്നത്. അടുത്തതായി സ്വാധീനഭർതൃക. നായകനു മേൽ സ്വാധീനമുള്ളവളാണ് സ്വാധീനഭർതൃക. കളിപ്പിച്ചും രസിപ്പിച്ചുമൊക്കെ നായകനെ അധീനത്തിലാക്കുന്നവൾ. സുരതാ അതിരസേഹി ബദ്ധോ എന്ന് തുടങ്ങുന്ന കാപ്പിരാഗത്തിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ള ശ്ലോകത്തിന് ചുവടുകൾ വെച്ചുകൊണ്ടാണ് സ്വാധീനഭർതൃക എന്ന നായികയെ ഇവിടെ അവതരിപ്പിക്കുന്നത്. അതിനുശേഷം പ്രോഷിതഭർതൃക എന്ന നായികയാണ് അവതരിപ്പിക്കുന്നത്. ദീർഘയാത്രയ്ക്ക് പോകുന്ന നായകന് വേണ്ടി ആവശ്യമുള്ളതെല്ലാം ഒരുക്കി കൊടുത്തതിന് ശേഷം നായക വിരഹത്താൽ വേദനിക്കുന്ന നായികയുടെ വിപ്രലംഭ ശൃംഗാരമാണ് ഗൗളിപന്ത് രാഗത്തിലുള്ള ഗുരുകാര്യാന്തര വശാദ്യസ്യ എന്ന് തുടങ്ങുന്ന ശ്ലോകത്തിലൂടെ അവതരിപ്പിക്കുന്നത്. ഒടുവിൽ അഭിസാരിക. സഖിയുടെ കൈവശം കൊടുത്തയച്ച സന്ദേശം ലഭിച്ചതിനെ തുടർന്ന് നായകൻ്റെ സമീപത്തേക്ക് എത്തിച്ചെല്ലാൻ ശ്രമിക്കുന്ന നായികയ്ക്ക് നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളെയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ആദ്യം സഖിയെ പറഞ്ഞയക്കാൻ നായിക ഏറെ ബുദ്ധിമുട്ടുന്നു. തുടർന്ന് വഴിയിൽ വെച്ച് പരിചയമുള്ളവരെ കാണുന്നു. അതിനുശേഷം ഇടിയും മിന്നലും നേരിടുന്നു. പിന്നെ ഒരു പാമ്പിനെ കാണുന്നു. ഇങ്ങനെ പല പല പ്രതിസന്ധികൾ നേരിട്ട് ഒടുവിൽ നായക സമീപത്ത് എത്തിച്ചെല്ലുന്ന നായികയാണ് അഭിസാരിക.
ഹിത്വലജ്ജ സമാഹൃഷ്ട എന്ന് തുടങ്ങുന്ന കാംബോജി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ള ശ്ലോകത്തെ അടിസ്ഥാനമാക്കിയാണ് അഭിസാരിക എന്ന നായികയെ ഇവിടെ അവതരിപ്പിക്കുന്നത്. വേദിയിൽ അരങ്ങേറുന്നു അഷ്ടനായിക. ചിട്ടപ്പെടുത്തിയത് പത്മഭൂഷൺ ശ്രീമതി ഡോക്ടർ കനക്രലെ. ഉചിതേ വാസഗേയാതു രതി സംഭോഗ ലാലസ. ഉചിതേ വാസഗേയാതു രതി സംഭോഗ ലാലസ. ഉചിതേ വാസഗേയാതു രതി സംഭോഗ ലാലസരുചി തേ വാസഗേ യാദുരതി സംഭോഗ ലാലസ. ഗീത സൈഹി പത്തോ യസ്യാഹ
പാർശ്വഗതഗ പ്രിയഗ സുരതായതി രസൈഹി ബന്ധോയസ്യ പാർശ്വഗതഗ പ്രിയഗ സുരതായതി രസൈഹി ബന്ധോയസ്യ പാർശ്വഗതഗ പ്രിയഗ സുര ി പത്യോയ്യാഗ പാർശ്വഗത പ്രിയ സുരതാവതി രസൈ പത്യോയ്യാഗ പാർശ്വഗത പ്രിയ സുരതാവതി രസൈ പത്യോയ്യാഗ പാർശ്വഗത പ്രിയ സുരതാ അതിരജൈ ഭക്തോയസ്യ പാർശ്വഗത പ്രിയ സുരതാ അതിരജൈ ഭക്തോയസ്യ പാർശ്വഗത പ്രിയ സുരതാ പ്രിയഗ സുരതായോയ്യാഗ പാർശ്വഗതഗ പ്രിയഗ സാമോദ്ഗുണ സംയുക്ത സാമോ പ്രിയഗ ഗുരു കാര്യ
Yeah.
അടുത്തതായി ശ്രീ ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട് രചിച്ച കൃഷ്ണകാവ്യം എന്ന കവിതയാണ് വേദിയിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. അഭിനയത്തെക്കാൾ ചുവടുകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള നൃത്ത എന്ന ശൈലിയിലാണ് പത്മഭൂഷൺ ശ്രീമതി ഡോക്ടർ കനക്രിലെ ഈ ഒരു ഇനം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. രാഗമാലിക, താളമാലിക. ദിവ ദഗിട ദിത്തി ദിവ ദഗിട
കുഴലിൽ നിന്നും ഓരോതലത്തിലും എനിച്ചു തീനോ നിന്നും കാവ്യം ഉടക്കുഴലിൽ നിന്നും ഓരോതലത്തിലും എനിച്ചു തീനോ നിന്നും കാവ്യം പൊന്നീളം വെയിലായ പട്ടാട ഇതാ
താം 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 തിങ്കനേ കരം താം താം കിട്ടത്തക്ക് തക്ക ധീമിതേ തക്ക ധീമിതേ ധീമിതേ കിടതിക്ക് ധീമിതേ തക്ക ധീമിതേ ധീമിതേ കിടതിക്ക് തക്ക ധീമിതേ തക്ക ധീമിതേ ധീമിതേ ആ പത്മശ്രീ കലാമണ്ഡലം ഗോപി ആശാൻ രചിച്ച് കലാശ്രീ കലാമണ്ഡലം എം എസ് ഗിരീശൻ ഈണം പകർന്ന ഒരു താരാട്ടാണ് വേദിയിൽ അടുത്തതായി അരങ്ങേറുന്നത്. ചിട്ടപ്പെടുത്തിയത് കലാശ്രീ കലാമണ്ഡലം സി ഗോപാലകൃഷ്ണൻ. രാഗമാലിക താളമാലിക. Ah
പഞ്ചമം പൂങ്കുയിൽ പാടി
ഉറങ്ങൂ പഞ്ചമം പൂങ്കുയിൽ പാടി പുഞ്ചിരി തൂകിയുറങ്ങൂ നാളിക നേത്രങ്ങൾ പൂട്ടി എൻ്റെ കോമള രൂപനുറങ്ങൂ നാളിക നേത്രങ്ങൾ പൂട്ടി എൻ്റെ കോമള രൂപനുറങ്ങൂ നാളിക നേത്രങ്ങൾ പൂട്ടി എൻ്റെ കോമള രൂപനുറങ്ങൂ കണ്ണിനു കണ്ണായ മുത്തേ Thank you.